ഇതെല്ലാം വെച്ചുകൊണ്ട് യദു 10:30 സമയത്ത് പരാതി കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. ഈ പരാതി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ വഴിത്തിരിവാകുന്നത് എന്നാണ്. നമസ്കാരം. KSRC ഡ്രൈവർ യദു, മേയർ, MLA ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തുകൊണ്ടാണ് മെമ്മറി കാർഡിന് പിന്നാലെ മാത്രം സഞ്ചരിക്കുന്നത് എന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയകളും പത്രങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് കൃത്യമായ ഉത്തരമുണ്ട്. ഈ പ്രശ്നത്തിന്റെ തുടക്കം മുതൽ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അതായത് ഈ മേയറും MLA അടങ്ങുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം KSRC ബസ് ട്രാക്കിലേക്ക് കയറുന്ന സമയത്ത് ഇവരുടെ വാഹനം കൂടി കടന്നു പോയിട്ട് സൈഡ് കൊടുത്തില്ല, അതിന് സമ്മതിച്ചില്ല, പിന്നെ ഈ വാഹനത്തിന് പിന്നാലെ പോകേണ്ടി വന്നു എന്ന ഒരു ഈഗോയിലാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ സൈഡ് കൊടുക്കാൻ കഴിയുന്ന സമയത്ത് യദു സൈഡ് കൊടുക്കുകയും അവർ കയറിപ്പോവുകയും ചെയ്തു. പക്ഷേ കയറിപ്പോയതിന് ശേഷം പിന്നെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. കാറ് മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അതെല്ലാം CCTV ദൃശ്യങ്ങൾ പിടിക്കുന്നുണ്ട്. അതുപോലെ പിന്നീട് യദുവിന് സൈഡ് കിട്ടിയപ്പോൾ യദു കയറിപ്പോയി. അതിനുശേഷം ഈ KSRC വാഹനത്തിൻ്റെ പിന്നിൽ ഈ പറയുന്ന മേയറുടെ വാഹനം ഇറിറ്റേഷൻ നടത്തുന്നുണ്ട്, ഹോൺ അടിക്കുന്നുണ്ട്, ബേളം വയ്ക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം KSRC ബസ്സിന്റെ പിന്നിലെ ക്യാമറയിലുണ്ട്. സാബല്യ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് സിഗ്നലിൽ യദു വണ്ടി നിർത്തുന്ന സമയത്ത് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് വന്ന്, അതായത് തെറ്റായി കയറി വന്ന് മുന്നിൽ വിലങ്ങ് നിർത്തി, റോഡിന് ക്രോസ് വിലങ്ങിനെ നിർത്തിക്കൊണ്ട് KSRC ബസ്സിനെ തടഞ്ഞു. അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന് മേയർ ഡ്രൈവർ ഡോർ തുറന്നതിന് ശേഷം യദുവിനോട് കയറുന്നതും സംസാരിക്കുന്നതും. പിന്നീട് MLA മറുഭാഗത്തു കൂടി ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കയറി വാഹനത്തിനുള്ളിൽ പലതും ചെയ്യുന്നതും, അതായത് അതിലെ യാത്രക്കാരൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതും, അതുപോലെ കയറുന്നതും, ഡ്രൈവറോട് സംസാരിക്കുന്നതും, ഡ്രൈവർ റഹീമിനെ വിളിക്കുന്നതും ഒക്കെ അതങ്ങനെയാണ് അതിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ചരിത്രം. എന്നാൽ കഥ ഇനിയാണ് മാറുന്നത്. മേയർ പോലീസിനെ വിളിക്കുന്നു, പോലീസ് വേഗത്തിൽ തന്നെ എത്തുന്നു, മേയറാണ് വിളിക്കുന്നത്, വേഗത്തിൽ എത്തുന്നു, യദുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു, യദുവിനെ കൊണ്ടുപോകുന്നു. യാത്രക്കാർ പെരുവഴിയിൽ അതുപോലെ വണ്ടി സൈഡാക്കി ഇട്ടു, അതങ്ങനെ പോയി. യദു സ്റ്റേഷനിലെത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും യദുവിന് പരാതിയുണ്ട്. യദുവിൻ്റെ സർവീസ് മുടങ്ങി. 10-14 യാത്രക്കാരുള്ള സർവീസ് വാഹനം അതിൻ്റെ എൻഡ് പോയിന്റിലെത്തുന്നതിന് തൊട്ട് മുമ്പാണ് മേയർ തടഞ്ഞത്. അതായത് തൻ്റെ കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തി, യാത്ര മുടക്കി, പൊതുഗതാഗതം തടസ്സപ്പെടുത്തി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് യദു 10:30 സമയത്ത് പരാതി കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ. ഈ പരാതി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ വഴിത്തിരിവാകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ പരാതിയിൽ യദു രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വ്യക്തമാകും എന്ന് വളരെ കൃത്യമായി യദു പരാതിയിൽ എഴുതിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലീസ് എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. മേയറുമായും MLA ഈ വിവരം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാകും. സ്വാഭാവികമായും യദുവിൻ്റെ കേസ് അപ്പോൾ എടുക്കണ്ട എന്നവർ തീരുമാനിച്ചത് അതുകൊണ്ടായിരിക്കും. എന്നിട്ട് യദുവിൻ്റെ പരാതി അവിടെ വെച്ചിട്ട് പിറ്റേന്ന് മേയറുടെ പരാതി പോലീസ് പോയി വാങ്ങിക്കൊണ്ടുവരുന്നു, അത് രജിസ്റ്റർ ചെയ്യുന്നു, അതിന്മേലുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നു. ബസ്സിൽ മെമ്മറി കാർഡ് ഉണ്ട് എന്ന് യദു പറഞ്ഞു. ആ മെമ്മറി കാർഡ് പരിശോധിച്ചാൽ, ആ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സത്യം തെളിയുമെന്ന് യദു പറഞ്ഞു. എന്നാൽ പോലീസിന്റെ നിലപാട് ഇത് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നും, മാത്രമല്ല മെമ്മറി കാർഡ് പരിശോധിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുമായിരുന്നു തുടക്കത്തിലെ നിലപാട് എന്ന് പറയുന്നത്. അതിനർത്ഥം ആ ദൃശ്യങ്ങൾ പുറത്തു വരരുത് എന്ന് പോലീസിനും നിർബന്ധമുണ്ടായിരുന്നു എന്നാണ്. അതായത് ബസ്സിൽ CCTV ക്യാമറ ഉണ്ട് എന്നും, മുന്നിലും പിന്നിലും അതുപോലെ അതിൻ്റെ ഉള്ളിലും റെക്കോർഡ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ മേയറുടെയും MLA എല്ലാ പ്രവൃത്തികളും അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അവരുടെ വാഹനത്തിൻ്റെയും അതുപോലെ വാഹനത്തിനുള്ളിൽ MLA പെർഫോമൻസ് റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ ആ ദൃശ്യങ്ങൾ ഒരിക്കലും പുറത്തു വരരുത് എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പോലീസ് ആ സമയത്ത് മെമ്മറി കാർഡിനെ കുറിച്ച് പരിശോധിക്കാതിരുന്നതും അതിനെക്കുറിച്ചും മിണ്ടാതിരുന്നതും. എന്നാൽ പിന്നീട് ആ മെമ്മറി കാർഡ് നീക്കം ചെയ്ത ശേഷം, അതായത് പിന്നീട് ഒരു ട്രിപ്പ് കൂടി ഈ വാഹനം പോയി വന്ന ശേഷം, അതായത് പലയിടങ്ങളിലും പോയി, പലയിടങ്ങളിലും കടന്നു, പലരും പലയിടങ്ങളിൽ വെച്ചും അതിൻ്റെ മെമ്മറി കാർഡ് നീക്കം ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം പോലീസ് ഇപ്പോൾ ഈ മെമ്മറി കാർഡിൻ്റെ പിന്നാലെയാണ്. അതായത് മെമ്മറി കാർഡ് ഇതിനോടകം തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നീക്കം ചെയ്യപ്പെട്ടു എന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിൽ പോലീസിന് അറിയാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ തുടക്കത്തിൽ ഈ മെമ്മറി കാർഡിന്റെ വർത്തമാനം എന്താണ് വരാത്തത്? യദു പരാതി കൊടുക്കുന്ന സമയത്താണ് മേയറുടെ പരാക്രമങ്ങളെല്ലാം, MLA പരാക്രമങ്ങളെല്ലാം CCTV ദൃശ്യത്തിൽ ഉണ്ട് എന്ന് പുറത്തു വരുന്നത്. അതായത് ആ ബസ്സിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് മേയറും MLA പോലീസും ഒരുപക്ഷെ തിരിച്ചറിയുന്നത് ആ സമയത്തായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് പിന്നെ മെമ്മറി കാർഡിനെ കുറിച്ചും ഉണ്ടാതിരുന്നത്. ഇനി മേയറെയും MLA അതുപോലെ CPM സഹായിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം, അതായത് ബസ്സിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്നറിഞ്ഞ നിമിഷം തന്നെ പോലീസ്
ആ ബസ് കസ്റ്റഡിയിൽ എടുക്കുകയും അതിന്റെ മെമ്മറി കാർഡ് എടുക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുമായിരുന്നു, അതല്ലെങ്കിൽ ബസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുമായിരുന്നു, തുണ്ടിയായി സൂക്ഷിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അതിന് കൂട്ടു നിന്നില്ല, അത് പരിശോധിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന നിലപാടാണ് പോലീസ് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മെമ്മറി കാർഡ് ഇനി കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് മെമ്മറി കാർഡിന്റെ പിന്നാലെ പോകുന്നത്? ഇവിടെ മേയറുടെ കേസ് തെളിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യദുവിന്റെ കേസ് തെളിയണമെന്നുണ്ടെങ്കിൽ, എല്ലാ രേഖകളും മെമ്മറി കാർഡിലാണ് എന്ന മട്ടിൽ പോകുമ്പോൾ മെമ്മറി കാർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഈ കേസ് എവിടെയും എത്താതെ ഒഴിവാക്കിയിട്ടാൽ ഒരുപക്ഷെ മേയറും MLA രക്ഷപ്പെട്ടേക്കും. അതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് യദുവിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അന്വേഷിക്കാത്തത്. ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മേയറുടെ കേസാണ്. യദുവിന്റെ പരാതിയാണ് അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ സാബല്യ ജംഗ്ഷനിൽ വെലങ്ങിന് ഇട്ടിരുന്ന മേയറുടെ കാർ ദൃശ്യത്തിൽ വരും. അത് പുറത്ത് മറ്റ് CCTV ദൃശ്യങ്ങളുണ്ട്. മേയർ ഡോർ തുറന്ന് സംസാരിക്കുന്നതുണ്ട്. ആക്രോശങ്ങളെല്ലാം മറ്റു വീഡിയോകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും മേയറെ ചോദ്യം ചെയ്യേണ്ടി വരും, MLA ചോദ്യം ചെയ്യേണ്ടി വരും, ഇതെല്ലാം ചെയ്യേണ്ടി വരും. ഇവിടെ കാറിലുള്ളവർ മദ്യപിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഡ്രൈവറെ പരിശോധിക്കുമ്പോൾ രണ്ട് ഡ്രൈവർമാരെയും പരിശോധിക്കണം. ഇവിടെ മേയർ കൊടുത്ത പരാതിയിൽ മേലാണ് യദുവിനെതിരെ കേസെടുത്തത് എന്നതുകൊണ്ട് ഒരുപക്ഷെ കാർ ഡ്രൈവറെ പരിശോധിക്കേണ്ടായിരിക്കാം. പക്ഷേ കാർ ഡ്രൈവറുടെ പേരിൽ, ആ വാഹനത്തിന്റെ പേരിൽ, അതിലുള്ള മുഴുവൻ ആൾക്കാരുടെയും പേരിൽ യദു ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷെ അത് പോലീസ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ആ സമയത്ത് ആ കാർ ഡ്രൈവറെയും മറ്റുള്ളവരെയും പരിശോധിക്കാത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ബോധപൂർവം ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് പരിശോധിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പോലീസ് ആദ്യം പറയുന്നു. അതിനുശേഷം പിന്നീട് മേയറുടെ കേസിന്മേൽ അന്വേഷണം നടക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, കോടതി ഉത്തരവിനെ തുടർന്ന് യദു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച് മെമ്മറി കാർഡിന്റെ കാര്യം കൂടെ ചേർത്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നു. കേസെടുക്കുന്നുവെങ്കിലും ആ കേസ് അവിടെ തന്നെ വെക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. അതായത് യദു കൊടുത്ത, കോടതിയിൽ കൊടുത്ത കേസ് പ്രകാരം മൊഴിയെടുക്കാൻ വിളിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും അതിന്റെ മൊഴിയെടുക്കലല്ല നടന്നത്. അവിടെ മേയർ കൊടുത്തിട്ടുള്ള പരാതിയുടെ ചോദ്യം ചെയ്യലായിരുന്നു നടന്നത്. ഈ ചോദ്യം ചെയ്യലും ഈ മൊഴിയെടുക്കലും എല്ലാം പ്രഹസനമാണ്. മെമ്മറി കാർഡിന്റെ പിന്നാലെ കണ്ടക്ടർ സുബിനെയും അതേപോലെ സ്റ്റേഷൻ മാസ്റ്ററെയും യദുവിനെയും ഒക്കെ വലിച്ചിടുമ്പോൾ ഈ മെമ്മറി കാർഡ് ഇതിനോടകം എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളതാണ് സത്യം. അത് പോലീസിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മെമ്മറി കാർഡിന്റെ പിന്നാലെ പോകുന്നത്. ഈ മെമ്മറി കാർഡ് ഇനി കിട്ടാൻ പോകുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യം തന്നെ ഈ യദു പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്താണ് ബസ്സിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലായത്. അപ്പോഴാണ് ഈ CCTV ദൃശ്യങ്ങൾ ഇതെല്ലാം ഉണ്ട് എന്ന് മേയർക്കും MLA മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ മെമ്മറി കാർഡ് പോകേണ്ട ഒരു ആവശ്യം MLA ആ കുടുംബത്തിനും മേയർക്കും തന്നെയാണ്. പിന്നെ അത് ഷൂട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി, ആ യാത്രക്കാരൻ, ഒരാളെ റെക്കോർഡ് ചെയ്തിരുന്നത് MLA ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് മെമ്മറി കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടെന്നും CCTV ഉണ്ടെന്നും അവർ മനസ്സിലാക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും അത് ഒഴിവാക്കേണ്ട ആവശ്യം യദുവിനല്ല. മാത്രമല്ല, ഇവിടെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ക്യാം തിരിച്ചു വെച്ചിട്ടുള്ളത് റോഡിലേക്കാണ്, മുന്നിലേക്കാണ്. രണ്ടാമത്തെ ക്യാം തിരിച്ചു വെച്ചിട്ടുള്ളത് പിന്നിലേക്കാണ്, അതായത് വാഹനത്തിൻ്റെ പിൻവശത്ത് റോഡിൽ എന്തെങ്കിലും നടന്നെങ്കിലാണ്. മൂന്നാമത്തെ ക്യാം തിരിച്ചു വെച്ചിട്ടുള്ളത് ഡ്രൈവർ ക്യാബിൻ്റെ പിന്നിലേക്ക്, അതായത് ഫുട്ബോർഡിലും അതുപോലെ അതിൻ്റെ ഉള്ളിലെ യാത്രക്കാരെ മുഴുവൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലെവിടെയും തന്നെ യദുവിൻ്റെ ദൃശ്യം വരുന്നില്ല. ഈ ക്യാമറകളുടെ പൊസിഷൻ കൃത്യമായി അറിയാവുന്ന യദു താൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അത് ക്യാമറയിൽ ഉണ്ടാവില്ല എന്ന് യദുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ക്യാമറയുടെ പൊസിഷൻ പരിശോധിക്കുന്ന പോലീസിനും അതറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് യദുവിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, യദുവിനെ മനഃപൂർവ്വം കുരുക്കിക്കൊണ്ട്, മനഃപൂർവ്വം യദുവിനെ കേസിൽ കുടുക്കിക്കൊണ്ട്, ഇനിയൊരു പക്ഷെ ഏതെങ്കിലും മെമ്മറി കാർഡ് യദു പറയുന്നത് പോലെ യദുവിൻ്റെ വീട്ടിൽ കൊണ്ട് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് അയാളെ അകത്താക്കി വേണമെങ്കിൽ റിമാൻഡ് ചെയ്യിച്ച് അവിടെ വെച്ചൊരു സംഘടനത്തിലൂടെ അവരെ ഇല്ലാതാക്കിക്കൊണ്ട് മേയറേയും MLA രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടി വരും. കാരണം യദു കൊടുത്തിട്ടുള്ള കേസ് മുന്നോട്ട് പോയാൽ മേയർക്കും MLAക്കും പണി ഉറപ്പാണ്. കാരണം അതിന് 100% തെളിവുണ്ട്. 100% ദൃശ്യം ഇപ്പോഴും തന്നെ ലഭ്യമാണ്. കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ മേയറും MLAയും ശിക്ഷിക്കപ്പെടും, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് യദുവിനെ ഏത് വിധേനയും ഇല്ലാതാക്കുക, അല്ലെങ്കിൽ പ്രഷർ ചെലുത്തി പരാതിയിൽ നിന്ന് പിന്മാറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ പറാട്ട നാടകമെല്ലാം കളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.